പറഞ്ഞൊരു വീഡിയോയിലോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കാനിസ്റ്റർ ഫിൽട്ടറിൻ്റെ ബോക്സ്. അപ്പം നമ്മുടെ ഫിക്സിങ്ങിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ഇതാണ് നമ്മുടെ കാനിസ്റ്റർ ഫിൽറ്റർ. ഇതാ നമ്മൾ ഇതിനകത്താണ് നമ്മുടെ കാനിസ്റ്റർ ഫിൽറ്റർ വയ്ക്കുന്നത്. ആ സർക്കിളുണ്ട്, ആ സർക്കിളിലാണ് നമ്മുടെ ഈ കാൻസർ ഫിൽറ്ററിന് സോക്കറ്റ് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് കുറച്ച് പവർ വേണം, ലൈക്ക് ഇലക്ട്രിക് വേണം, എന്നാലും അത് പ്യൂരിഫൈ. അപ്പോൾ അതിനുള്ള സോക്കറ്റ് നമ്മൾ അതിലേക്ക് കൂടെ പുറത്തിട്ടു. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ഓസ് ആ ബോക്സിൻ്റെ കൂടെ ഇട്ടു. ഓസ് എന്ന് വെച്ചാൽ ലൈക്ക് പൈപ്പ് പോലത്തത്. അത് നമ്മൾ ഇതേപോലത്തെ ഒരു ക്ലിപ്പിനകത്ത് കണക്ട് ചെയ്ത് നല്ല ടൈറ്റ് മുറുക്കി വയ്ക്കുക. എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ്, എന്താ മുറുക്കി വയ്ക്കാത്ത എൻഡ് നമ്മൾ ആ സർക്കിളിൻ്റെ പുറത്തോട്ട് ഇടണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഇൻ ആൻഡ് ഔട്ട്. എന്ന് വെച്ചാൽ ഇന്നെന്ന് വെച്ചാൽ വെള്ളം എടുക്കുന്നത് ഇതിലേക്ക് കൂടെയാണ്. അപ്പം എന്നുള്ള അക്വറത്തിനും വെള്ളം ഇത് എടുക്കുന്നതാണ്. അത് കണക്കാണ് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇത് വച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ടൈറ്റാക്കി എല്ലാം വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മറ്റേ കാനിസ്റ്റർ ഫിൽറ്റർ നമ്മളിതാ ആ അതിനകത്ത് ഇപ്പോൾ വയ്ക്കാൻ പോവുകയാണ്. ഇത് സൂക്ഷിച്ച് വയ്ക്കുക. ഇത് ഈ ലോക്ക് അങ്ങനെ പൊട്ടിപ്പോയാൽ ഇത്തിരി ഡിഫിക്കൾട്ടി ആയിരിക്കും. അപ്പോൾ പതുക്കെ സൂക്ഷിച്ച് വയ്ക്കണം. ഇത് വച്ചതിന് ശേഷം ഒരു ലോക്കുണ്ട്. ആ ലോക്ക് എന്ന് വെച്ചാൽ ആ പ്ലാസ്റ്റിക്കിനെടുത്ത് താഴ്ക്കണം, ലൈക്ക് ഇത്. അപ്പം നീ ഇതിനടുത്ത് താഴ്ത്തിയാൽ ലോക്ക് വീണു. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഈ കാൻസർ ഫിൽറ്റർ നമ്മൾ ഇതിനകത്ത് വയ്ക്കണം. ഇത് പതുക്കെ വയ്ക്കണം. എന്ന് വെച്ചാൽ ആ ഓസ് അങ്ങനെ പൊട്ടിപ്പോയാൽ അത് ഡിഫിക്കൾട്ടി ആയിരിക്കും. നമ്മൾ പതുക്കെ സൂക്ഷിച്ച് വയ്ക്കണം. നിങ്ങളുടെ അക്വറത്തിന് അനുസരിച്ച് അത് കറക്റ്റായിട്ട് വയ്ക്കണം. ഫ്രണ്ട്സ്, അത് നിങ്ങൾക്കൊരു റാ പോലത്തെ ഒരു പ്ലാസ്റ്റിക് സംഭവം കിട്ടും. അത് നമ്മളത് ആ ഓസിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അത് ഒരിക്കലും ഇളക്കി പോവാതിരിക്കാനുള്ളത് വയ്ക്കണം. ഇന്നും ഔട്ടിലും വയ്ക്കണം അതേപോലത്തെ. അപ്പോൾ ഇത് ഈ ഔട്ടും ഇന്നിൻ്റെയും പാർട്സ് ആണ്. ഇത് ഇന്നും ഇത് ഔട്ടും ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പൈപ്പാണ്, ഒരു റെയിൻ ഡിസൈൻ പോലെ വരാ, വെള്ളം റെയിൻ ഡിസൈനിൽ വരാനുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്നും ഔട്ട് എന്ന് വെച്ചാൽ ഇത് എന്താ ആഫ്റ്റർ എന്താ പ്യൂരിഫൈ കഴിഞ്ഞിട്ട് വെള്ളം തിരിച്ച് നമ്മുടെ അക്വറത്തിലോട്ട് പോകുന്നതാണ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഔട്ടിൽ കണക്ട് ചെയ്യും. ഇത് ഈ രണ്ട് ബുഷ് ഉണ്ട്. ഈ രണ്ട് ബുഷ് നമ്മളിത് ഇവിടെ ഈ റെയിൻ ഈ ഹോൾസിൻ്റെ ബാക്ക് ഫേസ് ചെയ്യണം വയ്ക്കും. എന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി. അതേപോലെ ഇതും എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലും വയ്ക്കും. അപ്പോൾ അതായത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പൈപ്പുണ്ട്, അത് മറ്റേ ഓസിലൊക്കെ കണക്ട് ചെയ്യണം. എന്താ പുറത്ത് എന്താ വെള്ളം വരുന്ന പൈപ്പിനകത്ത് കണക്ട് ചെയ്യണത്. അപ്പോൾ അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ പൈപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ച ആ പൈപ്പിൽ ഇങ്ങനെ കണക്ട് ആക്കാം. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് എനിക്ക് ആക്ച്വലി ഇത് എന്താണെന്ന് അറിയില്ല. ഇത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് നെസസറി അല്ല, എന്നാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഇത് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഔട്ടിൻ്റെ പാർട്സ്. നമുക്ക് ഇന്നിൻ്റെ പാർട്സ് നോക്കാം. ഇതെന്ന് വെച്ചാൽ ഒരു നെറ്റ് പോലത്തെ. എന്ന് വെച്ചാൽ ഇന്നെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ വേസ്റ്റ് വാട്ടറല്ല, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് ഈ ഇൻ എന്ന് പറയുന്നത്. അപ്പം എന്താ ഇതെന്ന് വെച്ചാൽ ഇതിലെ കൂടെ വാട്ടറെല്ലാം ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ ഇത് അതിനാണ് ഇത് വേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ച ഒരു വലിയ പൈപ്പിൽ ആ പൈപ്പിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് നെസസറി അല്ല. ഇത് രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഒന്ന് ഔട്ടും ഒന്ന് ഇന്നും. അപ്പോൾ ഇത് രണ്ടും നെസസറി അല്ല. ഫ്രണ്ട്സ്, ദാ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഈസൊക്കെ നമ്മൾ ആ റായ്ക്കകത്ത് കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്. എന്ന് വെച്ചാൽ പ്യൂരിഫൈ വാട്ടറെല്ലാം ദാ ഈ ഓസി കൂടെ മേളിൽ ചെന്ന് അക്യൂറത്തിനകത്ത് പോകും. അപ്പോൾ ദാ ഹോൾസ് എല്ലാം നമ്മൾ കറക്റ്റാക്കി. ഇതാണ് റെയിൻ ഡിസൈൻ പൈപ്പെല്ലാം നമ്മൾ കറക്റ്റാണ് ബുഷിനകത്തൊക്കെ വെച്ചു. അപ്പോൾ അതായിരുന്നു ഔട്ട്. അപ്പോൾ ഇത് ഇന്നാണ്. ഇന്നെന്ന് വെച്ചാൽ അഴുക്കെല്ലാം നമ്മൾ ഈ പൈപ്പിൽ കൂടെ കയറി നേരെ ആ ഓസ് ചെന്ന് ആ ഓസ് വഴി നേരെ ആ ഫിൽറ്ററിൽ പോയി അത് പ്യൂരിഫൈ ആവും. അത് പ്യൂരിഫൈ ചെയ്താണ് നമ്മൾ ഔട്ടിലോട്ട് പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആൾക്കാർ. നമ്മളിതെല്ലാം സെറ്റ് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് റെയിൻ ഡിസൈൻ പൈപ്പ്, അത് വെള്ളമൊക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത്.
അപ്പോൾ ദാ ഇത് നമ്മുടെ ഇൻ പൈപ്പാണ്, നമ്മുടെ ആ നെറ്റൊക്കെ ഉണ്ട്, അതിലേക്കൂടെയാണ് അഴുക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ ബാക്കിലാണ് നമ്മൾ ആ ഓസൊക്കെ വെച്ചേക്കുന്നത്. ഇത് ആകുമ്പം ആ ഹോളിൽ കറക്റ്റാണ് കയറും, അതുകൊണ്ടാണ് ബാക്ക് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാനിസ്റ്റർ ഫിൽട്ടർ, നമ്മൾ അതിൻ്റെ അതിനകത്താണ് വെച്ചേക്കുന്നത്. ഇതൊരു UV ലാമ്പ് എന്നുണ്ട്, അത് ഓൺ ചെയ്യണം, അന്നേരം വാട്ടർ എത്തിക്കൂടെ ക്ലിയർ ആവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ അപ്പം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.